പ്രൊജക്റ്റൈകൾ, കടുവ പ്രയോഗം, കടുവയെ കൊണ്ടുള്ള അഭിനയം, അങ്ങനെയുള്ള ജീവികളെ കൊണ്ടൊക്കെയുള്ള സിനിമയൊക്കെ അഭിനയിപ്പിക്കുന്ന അഭിനയം, അഭിനയങ്ങളൊക്കെ പറ്റി വിവരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ഇത്. നമുക്ക് അതിലേക്ക് കടന്നു പോകാം. നമുക്കറിയാം, നോ വൺ ക്യാൻ ബീറ്റ് ഹോളിവുഡ്. ഒന്നിനും തന്നെ ഹോളിവുഡ് പടത്തെ വെല്ലാൻ കഴിയില്ല. വൺ ഇറ്റ് കംസ് ടു മേക്കിംഗ് ഫിലിം വിത്ത് ആനിമൽസ് ഇൻ ഇറ്റ്, മൃഗങ്ങളോടുകൂടെ നിർമ്മിക്കുന്ന പടങ്ങൾ നിർമ്മിക്കുമ്പോൾ, ഹോളിവുഡ് നിർമ്മിക്കുമ്പോൾ അതിനെ വെല്ലാൻ ആർക്കും കഴിയില്ല. ഐ റിമെമ്പർ, ഞാൻ ഓർക്കുന്നു, ഫിലിംസ് ഇസ് മൈ ചൈൽഡ് ഹുഡ്, എൻ്റെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന സിനിമകൾ. And there were quite a few of them, വളരെ കുറച്ച് മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നത. ദാറ്റ് ഹാഡ് അൾസേഷൻ നായ ഉണ്ടായി, അൾസേഷൻ ആയിട്ടുള്ള ഒരു നായ ഉണ്ടായിരുന്നു, അൾസേഷൻ വർഗത്തിൽപ്പെട്ടൊരു നായ ഉണ്ടായിരുന്നു, കോൾഡ് റിൻ ടിൻ ടിൻ എന്ന പേരുള്ള. ദിസ് ഡോഗ്സ് ആക്ടിൻ, ഈ നായയുടെ ഒരു പ്രകടനം, ആ അഭിനയം വാസ് മോർ ഇംപ്രസീവ്, വളരെ ഇംപ്രസീവായിരുന്നു, വളരെ മനസ്സിൽ തട്ടുന്നതായിരുന്നു. ദെൻ എ ഹ്യൂമൻസ്, ഒരു മനുഷ്യൻ്റെതിനേക്കാളും. ലേറ്റർ, അത് കഴിഞ്ഞ് വി ഗോട്ട് ടു സീ യു 3 or 4 other films, ഞങ്ങൾ 3 or 4 മറ്റു പടങ്ങൾ കണ്ടു. വിത്ത് കാളി, ഒരു നായയെ കൊണ്ട് തന്നെ, ആ നായ എങ്ങനെയായിരുന്നു, ഇറ്റ് സീംഡ് ദാറ്റ് ആ നായയെ കാണപ്പെട്ടു. ദ ഡയറക്ടർ, സംവിധായകന്, ഡയറക്ടർക്ക് കുഡ് മേക്ക് ലാസിയെ ആക്കാൻ സാധിച്ചിരുന്നു. ജസ്റ്റ് അബൌട്ട് എനിത്തിങ്, എന്തും തന്നെ ലാസിയെ കൊണ്ട് മേക്ക് ലാസി ഡു, ലാസിയെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റിയിരുന്നു. ജസ്റ്റ് അബൌട്ട് എനിത്തിങ്, എന്തും തന്നെ ചെയ്യിക്കാൻ സാധിച്ചിരുന്നു, അങ്ങനത്തെ ഒരു നായായിരുന്നു അത്. ദിസ് ട്രെയിൻ ടോക്സ്, ഈ ട്രെയിൻഡ് ആയിട്ടുള്ള, പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള നായകൾ, വേർ ഫേമസ് സ്റ്റാർസ്, അവരെല്ലാം അറിയപ്പെട്ട സ്റ്റാറുകളായിരുന്നു. ഇൻ ദർ ഓൺ റൈറ്റ്സ്, അവരുടെ സ്വന്തം റൈറ്റ്സ് ഉണ്ട്, സ്വന്തം കഴിവുണ്ട്, അവകളുടെ കഴിവുകൊണ്ടാണ് അത് അറിയപ്പെടുന്നത്. ദ മണി ദേ ഏൺഡ്, അവകൾ സമ്പാദിച്ചിരുന്ന പണം നോലസ് കുറവായിരുന്നില്ല. ദെൻ വാട്ട് എ റിയൽ ഫിലിം സ്റ്റാർ ഗോട്ട്, ഒരു ഫിലിം സ്റ്റാർ യഥാർത്ഥ ഫിലിം സ്റ്റാറിന് കിട്ടുന്നതിനേക്കാളും കുറവായിരുന്നില്ല. അപ്പോൾ അയാൾക്ക് കിട്ടുന്നത് പോലെ ഇതിനും കിട്ടിയിരുന്നു എന്നാണ് പറഞ്ഞത്. ദർ ഓണേഴ്സ്, അവരുടെയൊക്കെ യജമാനന്മാർ, വാസ് നോ കുഡ് ഈസ്ലി മേക്ക്, അവർക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു. ആസ് മച്ച് ആസ് 100,000 rupees, 100,000 rupees ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഫോർ ജസ്റ്റ് വൺ ഫിലിം, ഒറ്റ സിനിമക്ക് തന്നെ. അങ്ങനത്തെ കിട്ടലായിരുന്നു അവർക്ക്. ഐ റിയലൈസ്, ഞാൻ മനസ്സിലാക്കി, ഹൗ എങ്ങനെയാണ് റവൻലി വളരെ ആദരവോടുകൂടെ ദിസ് അനിമൽസ് ആക്ടർ, ഈ മൃഗങ്ങളായിട്ടുള്ള അഭിനേതാക്കൾ, അവർ ട്രീറ്റഡ്, അവരെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്, സംരക്ഷിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ പരിചരിക്കപ്പെടുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി. എപ്പോൾ വെൻ ഹാപ്പൻ ടു സീ, ഞാൻ കാണാനിടയായപ്പോൾ, ദ ഷൂട്ടിംഗ് കാണാനിടയായപ്പോൾ, ഫിലിം, ഒരു ഫിലിമിൻ്റെ ഷൂട്ടിംഗ് 20 years ago, 20 കൊല്ലം മുമ്പ്. എവിടെയാണത്? ഇൻ ഡിസ്നി സ്റ്റുഡിയോ. ഡിസ്നി സ്റ്റുഡിയോയിൽ വെച്ചുകൊണ്ട് ഹോളിവുഡ് പടം നിർമ്മിക്കുമ്പോൾ, ഒരു ഇൻ ഹോളിവുഡിൽ അവിടെ വെച്ചുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ദ മെയിൻ ക്യാരക്ടർ ഇൻ ദീസ് ഫിലിം, ഈ ഫിലിമിലെ പ്രധാന ക്യാരക്ടർ വാസ് എ ലാർജ് ഡോഗ്, ഒരു വലിയ ഡോഗ് ആയിരുന്നു. ഐ റീച്ച് ദ സ്റ്റുഡിയോ, ഞാൻ സ്റ്റുഡിയോയിലെത്തി ടു ഫൈൻഡ്, ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അവിടെ എത്തി. ദാറ്റ് ദ ഷൂട്ടിംഗ് ഹാഡ് നോട്ട് യെറ്റ് സ്റ്റാർട്ടഡ്, ആ സമയത്തൊന്നും ആ ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടില്ല. കൊണ്ട് സുഖമായിട്ട് കാണാമല്ലോ. പക്ഷേ ദ ക്യാമറാമാൻ വാസ് ഗെറ്റിംഗ് ദ ലൈറ്റ് റെഡി, ആ ക്യാമറാമാൻ ലൈറ്റൊക്കെ റെഡിയാക്കുമായിരുന്നു. ഈ ക്യാമറ റെഡിയാക്കുന്നത് ഇറ്റ് ഈസ് കസ്റ്റമറി, അത് സാധാരണയാണ് ഫോർ ആക്ടേഴ്സ്, ആക്ടേഴ്സ് അഭിനേതാക്കൾക്ക് വേണ്ടിയിട്ട്, ടു ബി പ്രസൻറ്റ്, അവർ പ്രസൻറ്റ് ആവാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട്, അതായത് അവിടെ എന്താണ് സ്ഥലത്തെത്താൻ വേണ്ടി, വെൻ ദ ലൈറ്റ്സ് ആർ അറേഞ്ച്ഡ്, ലൈറ്റൊക്കെ റെഡിയാക്കുമ്പോൾ. എന്തിനു? ഫോർ ദേ ഹാവ് ടു ഷോ, അവർ കാണിച്ചു കൊടുക്കാൻ ദ ക്യാമറാമാൻ, ക്യാമറാമാൻക്ക് ഹൗ ദേ വിൽ വോക്ക്, അവരെങ്ങനെ നടക്കും, ഓർ വെർ ദേ വിൽ സ്റ്റാൻഡ്, അവിടെ അവിടെ നിൽക്കും, ആൻഡ് ഇൻ എ പെർട്ടിക്കുലർ ഷോട്ട്, ഒരു പ്രത്യേക ഷൂട്ടിൽ അവരെവിടെ നിൽക്കും, എങ്ങനെ നടക്കും എന്നൊക്കെ ക്യാമറാമാൻക്ക് കാണിച്ചു കൊടുക്കണ്ടേ. അതിൽ ഉള്ള പരിപാടിയാണ് ഈ ആദ്യം ക്യാമറ സെറ്റ് ചെയ്ത് അവരെയൊക്കെ വിളിക്കുക എന്നുള്ളത്. ഏതായാലും എന്താ
പിക്ചേഴ്സ് ഓഫ് വെരി ഫേമസ് സ്റ്റാർസ്, നല്ല ഫേമസ് ആയിട്ടുള്ള സ്റ്റാറുകളുടെ വിഷയത്തിൽ, അവരുടെ കാര്യത്തിൽ ദിസ് ജോബ്, ഈ ജോബ് അവർ ആദ്യം വന്ന് കാണിച്ചു കൊടുക്കലും മറ്റു കാര്യങ്ങളും, അതുപോലെ തന്നെ പ്രത്യേക ഷൂട്ടാവുമ്പോൾ അതിന് പ്രത്യേകമായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ ദീസ് ജോബ്, ആ പ്രത്യേക ജോബുകളൊക്കെ ചെയ്യലുണ്ടല്ലോ, ഇതൊക്കെ ഇസ് ഡൺ ബൈ ദർ സ്റ്റാൻഡിൻസ്, അവരുടെ ഡ്യൂപ്പുകളായിരിക്കും ചെയ്യുക, അവരുടെ പകരക്കാർ. സ്റ്റാൻഡിൻ ഡ്യൂപ്പ് എന്ന് പറഞ്ഞാൽ ഈസ് യൂഷ്വലി എ പേഴ്സൺ, അദ്ദേഹം സാധാരണ ഒരു മനുഷ്യനേക്കാൾ ഈസ് ഫിസിക്കലി സിമിലർ ടു റിയൽ സ്റ്റാർ. റിയൽ സ്റ്റാറിനോട് ഫിസിക്കലായിട്ട് ഭൗതികപരമായിട്ട് സാദൃശ്യമുള്ള ഒരാളായിരിക്കും, കണ്ടാൽ അദ്ദേഹത്തെ പോലെ തോന്നുന്ന ഒരാളായിരിക്കും അദ്ദേഹത്തിൻ്റെ ഡ്യൂപ്പായിട്ട് ചെയ്യലൊക്കെ. ദ സ്റ്റാർ ദംസെൽവ്സ്, സ്റ്റാറുകൾ സ്വന്തം അറിവ് ഓൺലി അവർ എത്തും വെൻ ദ ലൈറ്റ്സ് ആർ റെഡി, ലൈറ്റ് റെഡി ആകുമ്പോൾ മാത്രമാണ് അവർ സ്വന്തം എത്തുക, അല്ലെങ്കിൽ അവരുടെ ഡ്യൂപ്പുകൾ വന്നുകൊണ്ട് പോകും. ഏതായാലും ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് എ ഷോട്ട്, ഇപ്പോൾ ഇതൊരു ഷൂട്ട് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്, അപ്പോൾ ഷൂട്ട് എടുക്കാണ് നമുക്ക്. ഹിയർ ഇവിടെ ഇൻ ഡെൻസി സ്റ്റുഡിയോ, ഡെൻസി സ്റ്റുഡിയോ നമ്മൾ ഹോളിവുഡ് പടക്ക ചെയ്യുന്ന ആ സ്റ്റുഡിയോയിൽ ഐ നോട്ടീസ് ഔട്ട്, ഞാൻ മനസ്സിലാക്കി ദാറ്റ് എ ഫ്യൂ ആക്ടേഴ്സ്, കുറച്ച് ആക്ടേഴ്സൊക്കെ മൂവിങ് അബൌട്ട് ഇൻ ദ സെറ്റ്, സെറ്റിൽ ആ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റെഡിയായി മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങോട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അവരൊക്കെ എന്ത് ചെയ്യണം, ഇങ്ങനെ അങ്ങോട്ടൊന്ന് പോയി റെഡി ആവുകയാണ്. ആൻഡ് നോ വൺ സൈഡ്, ആരും സൈഡിൽ മാറി നിൽക്കുന്നില്ല. സ്റ്റാർട്ടിങ് ക്വൈറ്റ്ലി, വളരെ ശാന്തമായി നിന്നുകൊണ്ടിരിക്കുന്നത് വാസ്ത, അതാരായിരുന്നു? പ്രൊട്ടാഗനസ്, പ്രൊട്ടാഗനസ് ആയിരുന്നു, പ്രൊട്ടാഗനസ് എന്ന് പറഞ്ഞാൽ നായകനായിരുന്നു. അത് ചാരി മാറി നിൽക്കുന്നത്, ശാന്തമായി നിൽക്കുന്നത് നമ്മുടെ നായകനാണ്. ദ സെയിം ലാർജ് ടാക്ക്, അതേ വലിയ ആ നായ, ദ ക്യാമറമാൻ ഷൗട്ട്, ക്യാമറമാൻ എന്ത് ചെയ്തു, ശബ്ദിച്ചു ടു എവ്രി വൺ, എല്ലാവരോടും ടു ടേക്ക് ദിയർ പൊസിഷൻ, അവരുടെ സ്ഥലങ്ങൾ അവരുടെ സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു, ആ ഒച്ചയിട്ടു. ബട്ട് ദ ടാഗ്, പക്ഷേ ഈ നായ ഉണ്ടല്ലോ, റിമൈൻഡ് വ ഇറ്റ് വാസ്, അതെവിടെ ആയിരുന്നു, അവിടെ തന്നെ നിലനിന്നു. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചപ്പോൾ ദീസ് പസൽഡ്, അത് എന്നെ ഒരു ആശയക്കുഴപ്പത്തിലാക്കി. അപ്പം ഞാനിങ്ങനെ കരുതി, കുഡ് ഇറ്റ് ബി ദാറ്റ് അത് ആയിരിക്കാം, ഇറ്റ് വാസ് നോട്ട് റിക്വയർഡ് ഇൻ ദ നെക്സ്റ്റ് ഷോട്ട്, അടുത്ത ഷൂട്ടിൽ അത് ആവശ്യമുണ്ടായിരിക്കില്ല, ഇപ്പോൾ നടക്കാൻ പോകുന്ന അടുത്ത ഷൂട്ടിൽ അതിന് ആവശ്യം ഉണ്ടാകില്ല, അതുകൊണ്ടായിരിക്കാം അത് ഒന്നും ചലിക്കാത്തത് എന്ന് ഞാൻ കരുതി. എന്താണ് പക്ഷേ സംഭവിച്ചത്, ബിഫോർ ഐ കുഡ് ആസ്ക് സം വൺ, ആരോടെങ്കിലും ഞാൻ ചോദിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ എ സ്ട്രേഞ്ച് തിങ്സ് ആപ്പൻ, ഒരു വലിയ കാര്യം സംഭവിച്ചു. എന്തായിരുന്നത്, ഫ്രം നോവോ, എവിടെ നിന്നോ അപ്പേഡ് എ ലിറ്റിൽ ഡ്വാഫ്, എവിടെ നിന്നോ ഒരു ചെറിയ ഡ്വാഫ് എന്ന് പറഞ്ഞാൽ കുള്ളൻ, ഈ ചെറിയ ചെറുപ്പമായിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ, അതായത് വിഷം വെക്കാത്ത കുള്ളന്മാർ, ആ ഒരു കുള്ളൻ ഇങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു. ഫോളോഡ് ബൈ അനദർമാൻ, മറ്റൊരാൾ പിന്തുടർന്നുകൊണ്ട്, ഒരാൾ പിന്നിലിങ്ങനെ വരണമുണ്ട്, എന്നിട്ടാണ് ആ കുള്ള ഇങ്ങനെ വരുന്നത്. കെയറിങ് അയാളിങ്ങനെ പിടിച്ചിട്ടുണ്ട് എ ഹെറി ഡോഗ് സ്കിൻ, ഒരു വളരെ രോമമായിട്ടുള്ള നായൻ്റെ തോല് പിടിച്ചുകൊണ്ടാണ് അയാൾ പിന്നിൽ നടന്നു വരുന്നത്. ആ സമയത്ത് ദെൻ ടു മൈ പെർഫെക്റ്റ് അമേസ്മെൻറ്റ്, ആ സമയത്ത് എൻ്റെ ശക്തമായിട്ടുള്ള അത്ഭുത അമേസ്മെൻറ്റ് എന്തെന്ന് വെച്ചാൽ, ദ ഡ്വാഫ്, ആ കുള്ളൻ വെൻറ്റ് ഡൗൺ, അവൻ താഴെപ്പോയി, ഓൺ ഓൾ ദ ഫോർ, നാലുകാലിൽ താഴെപ്പോയാണ്. എവിടെയാണത്, ഓൺ എ ചാക്ക് മാർക്ക്, ഒരു ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത സ്ഥലത്ത് അവനിങ്ങനെ പോവണം, ജസ്റ്റ് ലൈക്ക് ആനിമൽ, ഒരു ഒരു മൃഗത്തെ പോലെ പോകുന്നു ഈ കുള്ളൻ. എന്നിട്ടോ ആൻഡ് ദ ഡോഗ് സ്കിൻ വാസ്, ഈ ഡോഗിൻ്റെ സ്കിൻ ഉണ്ടല്ലോ, വല്ലാത്ത നായയുടെ വല്ലാതെ രോമുള്ള ഈ തൊലി, അതെന്ത് ചെയ്തു, ഡ്രൈ പോർ ഓവർ ഹിം, അവൻക്ക് മുകളിലിട്ടു, അപ്പോൾ നായയെ പോലെ ഉണ്ടാവും. എന്നിട്ട് എന്നിട്ടവൻ ക്രൗൾഡ്, അവൻ ക്രൗൾഡ് ചെയ്യാണ്, ക്രൗൾഡ് നടക്കുകയാണ്, ഫ്രം വൺ വർക്ക്, ഒരു മാർക്കിൽ നിന്നും ടു അനദർ, മറ്റേ മാർക്കിലേക്ക്. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ചോക്ക് കൊണ്ട്, എന്നിട്ട് അവിടെ നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ഇങ്ങനെ നടക്കുകയാണ് ഈ നാലുകാലിൽ.
and the cameraman got busy with light. അപ്പോൾ ക്യാമറമാൻ ലൈറ്റുമായിട്ട് വളരെ ബിസി ആയിരുന്നു. അവൻ അവൻ്റെ പണി ശക്തമായി എടുത്തുകൊണ്ടിരിക്കുക. ഇറ്റ് ഫൈനലി ഇത് അവസാനം ടേൺ അപ്പൺ മീ, എനിക്ക് മനസ്സിലാക്കി തന്നു അവസാനത് എന്ത്, ദാറ്റ് ദീസ് ഈ ഡ്വാർഫ് ഈ കുള്ളനുണ്ടല്ലോ വാസ് പേഡ്, അവനക്കും പൈസ കൊടുക്കുന്നുണ്ട് ടു ബി ടോക്സ് സ്റ്റാലിൻ, ഡോഗിൻ്റെ ഡ്യൂപ്പായി വർക്ക് ചെയ്യുന്നതിൽ അവനക്കും പൈസ കൊടുക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു ഇത് അവസാനം. എവ്രി അനിമൽസ്, എല്ലാ മൃഗങ്ങളും ഇൻ എ ഹോളിവുഡ് ഹോളിവുഡ് ഫിലിമിലുള്ള എല്ലാ മൃഗങ്ങളും ഇസ് വെൽ ട്രെയിൻഡ്, വളരെ ട്രെയിൻഡ് ആയിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൾട്ട് ടു ട്രെയിൻ, ട്രെയിൻ ചെയ്യാൻ പ്രയാസമൊന്നുമല്ല. എ ഹൗസ് ഒരു കുതിരയോ ഓർ എ ഡോഗ് ഒരു നായയോ ഒന്നും ട്രെയിൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബട്ട് ഹാവ് യു യു ഹേർഡ്, ഞാൻ ഇതുവരെ കേട്ടിട്ടുണ്ടോ ഓഫ് എ ട്രെയിൻഡ് റൈവൻസ്? റൈവൻസ് എന്ന് പറഞ്ഞാൽ മലങ്കാക്ക, ട്രെയിനഡ് ആയിട്ടുള്ള മലങ്കാക്കനെ പറ്റി കേട്ടിട്ടുണ്ടോ? ആ എന്നാൽ അത് കേൾക്കണം. നോട്ട് ജസ്റ്റ് വൺ ഓർ ടു, ഒന്നും രണ്ടൊന്നല്ല, ബട്ട് നിയർലി എ ഹൺഡ്രഡ് ഓഫ് ദം, ഒരു നൂറിൻ്റെ അടുത്ത് വരുന്ന ട്രെയിനഡ് ആയിട്ടുള്ള മലങ്കാക്ക, അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്, അതാണ് നീ കേൾക്കേണ്ടത്. ഇവൻ ദീസ് വാസ് മേഡ്, ഇതുണ്ടാക്കൽ വരെ പോസിബിൾ ഇൻ ഹോളിവുഡ്, ഹോളിവുഡിൽ പോസിബിൾ, അതൊക്കെ അതിൽ പറ്റും. When the creator of some of the best suspense film in the history of cinema, cinema yude logathu thanne charithrathil thanne vala suspense aayittulla nalloru cinema nirmikkunna nirmathavu adeham arane adeham Alfred Hitchcock ennu parayunna adeham decide theermanicha samayathu to make a film oru film undakkan called birds ennu perulla film aanu. ദ സ്റ്റോറി ഒരു കഥയിലാണത്. ബേർഡ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്, വേൾഡിൻ്റെ പല ഭാഗത്തു നിന്നുള്ള പക്ഷികൾ സ്റ്റാർട്ട് അറ്റാക്കിങ് ഹ്യൂമൻ, അവർ മനുഷ്യരെ ആക്രമിക്കാൻ ആരംഭിക്കുന്നു. ഈ ഒരു രംഗത്തെ പറ്റി പറയുന്ന, ഈ ഒരു കഥ പറയുന്ന ഒരു പടമാണ്. ഇത് നിർമ്മിക്കാൻ വേണ്ടി എന്ത് ചെയ്തു അദ്ദേഹം തീരുമാനിച്ച സമയത്ത് ആണ് ഇങ്ങനെ സംഗതി സംഭവിച്ചതെന്നാണ് നമ്മുടെ ആർട്ടിക്കിൾസിൻ്റെ ആൾ പറയുന്നത്. ഏതായാലും ഈ ഹിച്ച്കോക്ക് എന്ന് പറയുന്ന ഇദ്ദേഹം നീഡഡ് വെറൈറ്റി ഓഫ് ബേർഡ്സ്, പലതരത്തിലുള്ള പക്ഷികൾ വേണമായിരുന്നു. പക്ഷേ വട്ട് വാസ് റിക്വയർഡ്, ആവശ്യമായത് എന്തെന്ന് വെച്ചാൽ ഇൻ ദ ലാർജസ്റ്റ് നമ്പർ, കൂടുതൽ എണ്ണം ആവശ്യമായത് എന്തെന്ന് വെച്ചാൽ വാസ് അതായിരുന്നു റൈവൻസ്, മലങ്കാക്ക. റൈവൻസ് ആണ് കൂടുതൽ ആവശ്യമായിട്ട് വന്നത്, പലതരത്തിലുള്ളതാണ്, റൈവൻസ് ആണ് കൂടുതൽ വേണ്ടി വന്നത്. ഏതായാലും നോട്ടീസസ് പ്ലേസ് ഇൻ ദ പ്രസ്, ഒരുപാട് നോട്ടീസുകൾ പ്രസിലൊക്കെ പല പത്രങ്ങളിലൊക്കെ എന്ത് ചെയ്തു കൊടുത്തു. ഓൾ ഓവർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്, യുണൈറ്റഡ് യു എസിൽ എല്ലായിടത്തും ഉള്ള പത്രത്തിൽ ഇത് കൊടുത്തു. ആസ്കിങ് പീപ്പിൾ, ജനങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ടു കോണ്ടാക്ട് ദ ഫിലിം മേക്കറോട് ബന്ധപ്പെടാൻ, ഇഫ് ദ ന്യൂ അവർ അറിയുമെങ്കിൽ ഹൗ ടു ഗെറ്റ് ഹോൾഡ് ഓഫ് ദ ട്രെയിൻഡ് ഇവൻസ്, ഈ മലങ്കാക്ക ട്രെയിനഡ് ആയിട്ടുള്ള റേവൻസിനെ എങ്ങനെ കിട്ടുമെന്ന് അറിയുന്നവർ എന്ത് ചെയ്യണം, അവർ ബന്ധപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പരസ്യം യു എസ് മൊത്തം കൊടുത്തു. അങ്ങനെ സംവൺ റിപ്ലൈഡ്, ആരോ മറുപടി കൊടുത്തു വിത്തിൻ എ ഫ്യൂ ഡേയ്സ്, അല്പ ദിവസത്തിനുള്ളിൽ. ഹി വാസ് ആസ്ക്ഡ് ടു ബ്രിങ് ഹിസ് ബേർഡ്സ്, അദ്ദേഹത്തോട് പറയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പക്ഷികളെ കൊണ്ടുവരാൻ. ആൻഡ് ഹി അറൈവഡ് വിത്ത് ഓൾമോസ്റ്റ് 100 ട്രെയിനഡ് റൈവൻസ്, ട്രെയിനഡ് ആയിട്ടുള്ള 100 മലങ്കാക്കുകളുമായിട്ട് അദ്ദേഹം എത്തി. ഏതായാലും തീർച്ചയായും ദ ട്രെയിനിങ് ഹാർഡ് നോട്ട് ഗോൺ വെരി ബാഡ്, അവരുടെ ട്രെയിനിങ് വളരെ മോശമായിരുന്നില്ല, അതായത് ഉഷാറായിരുന്നു, മോശമൊന്നായിരുന്നില്ല, ഉഷാറായിരുന്നു എന്നർത്ഥം. ദാറ്റ് ഈസ് ടു സേ, പറയാനും പറ്റും, ദേ കുഡ് നോട്ട് ഡു എനിത്തിങ്, അവർക്ക് ഒന്നും തന്നെ ചെയ്യേണ്ടതായിണ്ടായിരുന്നില്ല. ദാറ്റ് മൈറ്റ് ബി സീൻ എക്സ്ട്രോർഡിനറി ആയിട്ട്, വളരെ പ്രയാസമായിട്ട് കാണപ്പെടുന്ന ഒന്നും തന്നെ അവർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്ര സിമ്പിളായ കാര്യങ്ങളെ അവർക്ക് ചെയ്യാനുള്ളൂ. ബട്ട് പക്ഷേ അവർക്ക് ചെയ്യാനുണ്ടായിരുന്ന എന്തെന്ന് വെച്ചാൽ, ഇഫ് ആസ് മെനി ആസ് 50, ഒരു 50 വരുന്ന റൈവൻസ് മലങ്കാക്കുകളോട് ആർ ടോൾഡ് ടു പെയിൻറ്റ്, അവരോട് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇരിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ ക്വൈറ്റ്ലി, വളരെ സാവധാനം, ഇൻ എ റോ, ഒരു റോയിൽ ഒരു കമ്പിൽ അല്ലെങ്കിൽ ഒരു
പ്രത്യേകമായി ഒരു സ്പെസിഫൈഡ് സ്പോട്ട്, ഒരു പ്രത്യേകമായ സ്ഥലത്ത് ഒരു റോയൽ ഇരിക്കാൻ പറയുകയാണെങ്കിൽ, ഒരു കമ്പിയിൽ ഇരിക്കാൻ വേണ്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം, അവർ ഇരിക്കേണ്ടി വരും. അങ്ങനെ മാത്രമല്ല, ഇഫ് ദ ഒബേ ദിസ് കമൻ്റ് ഇൻസ്റ്റൻ്റ്ലി, അവർ അപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ്ലി ആ കമൻസ് അവർ അനുസരിക്കുക കൂടി ചെയ്യുകയാണെങ്കിൽ, ഇസ് ഇൻ ദാറ്റ് പ്രെറ്റി ഇംപ്രസീവ്? അതൊരു പ്രെറ്റി ഇംപ്രസീവ് തന്നെയല്ലേ? അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയല്ലേ? സുന്ദരമായ അനുഭവം തന്നെയല്ലേ? അത് പോരെ എന്നൊക്കെയുള്ള ചോദ്യമാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഒക്കെ ചെയ്യാൻ മാത്രം മതിയാകുന്ന തരത്തിലുള്ള മലങ്കാക്ക ആണ് അവരുടെ അടുത്തുള്ളത്. അപ്പോൾ അത് ഏതായാലും ഉഷാറ് തന്നെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ഭാഗങ്ങളുണ്ട്, ആ ഭാഗങ്ങളിൽ കാണാം. ഓക്കെ, താങ്ക്സ്.